നമസ്കാരം. ചേർത്തലയിൽ നാടൻ പച്ചക്കറികളുടെ സംഭരണവും വിപണന കേന്ദ്രവും ആരംഭിച്ചു. ചേർത്തല താലൂക്ക് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചേർത്തല സെന്റ് മേരീസ് പാലത്തിന് സമീപത്താണ് കേന്ദ്രം ആരംഭിച്ചത്. നാടൻ പച്ചക്കറികളുടെ സംഭരണവും വിപണനവുമാണ് ഇവിടെ നടക്കുന്നത്. ചേർത്തല എംഎൽഎയും കൃഷി മന്ത്രിയുമായ പി പ്രസാദ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആ ചടങ്ങിലേക്ക് പോയതിനു ശേഷം മടങ്ങിവരാം. ആധുനിക കാലത്തിൽ ചേരുന്ന തരത്തിൽ ഈ സംവിധാനമെല്ലാം ഒരുക്കി ഇത്തരമൊരു വിപണന കേന്ദ്രം കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് കാർഷികോൽപ്പന്നങ്ങൾ സംഭരിച്ച് അവർക്ക് ന്യായമായ വില നൽകി ഇടത്തട്ടുകാരന്റെ ചൂഷണമില്ലാതെ ഉപഭോക്താവിന് മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ കാർഷികോൽപ്പന്നങ്ങൾ ന്യായമായ വിലയിൽ നൽകുന്നു എന്നുള്ളതാണ് ഈ കേന്ദ്രത്തിൻ്റെ പ്രത്യേകത. ഒരേ സമയം രണ്ട് കൂട്ടർ സംരക്ഷിക്കപ്പെടുകയാണ്. ഒന്ന് കൃഷിക്കാരനാണ്. കൃഷിക്കാരൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില നൽകി ഇവിടെ ഏറ്റെടുക്കുക, അതാണ് സംഭരണത്തിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. അപ്പോൾ അവിടെ കൃഷിക്കാരൻ സംരക്ഷിക്കപ്പെടുക, ഒരു സുരക്ഷിതത്വം ഉണ്ടാവുകയാണ്. രണ്ട്, ഇത് വാങ്ങുന്ന ഉപഭോക്താവ് നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരാണ്. അവർക്ക് ന്യായമായ വിലയ്ക്ക് കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് കൂട്ടരും സംരക്ഷിക്കപ്പെടുമ്പോൾ ഒരു സൂതികർമ്മിണിയുടെ റോളിൽ നിന്നുകൊണ്ട് ഈ ചേർത്തല താലൂക്ക് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സഹകരണ സംഘം ഒരു വലിയ ദൗത്യം നിറവേറ്റുന്നു. ഇരു കൂട്ടരെ, ഉപഭോക്താവിനെയും ഇതിൻ്റെ ഉൽപ്പാദകനെയും കൃത്യമായ എന്നവണ്ണം സംരക്ഷിച്ചു നടത്തുന്ന പരിപാടിയാണ് ഈ സംഭരണ വിപണന കേന്ദ്രം എന്ന് പറഞ്ഞത്. അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് ഞാൻ ഇന്ന് പ്രഖ്യാപിക്കുന്നു, മുനിസിപ്പാലിറ്റിയെ കേരഗ്രാമത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ നാളികേര കർഷകർക്ക് നല്ല സഹായമാവും. ലക്ഷക്കണക്കിന് രൂപയുടെ സഹായം അവിടേക്ക് എത്തും. അവർക്ക് കൂടുതൽ തെങ്ങും തൈകൾ, മറ്റ് കാര്യങ്ങൾ, സംവിധാനങ്ങൾ എല്ലാം ഒരു മൂന്ന് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ബൃഹത്തായ പരിപാടിയായി ചേർത്തല മുനിസിപ്പാലിറ്റിയിൽ കേരഗ്രാമം പദ്ധതി ഉടൻ തന്നെ നേതാവ് പ്രഖ്യാപിക്കുന്നു. കേരഗ്രാമത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നവരെ നിങ്ങൾ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നിങ്ങൾ ചൂണ്ടിക്കാണും ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും നമുക്ക് ആലോചിക്കണം. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എ എസ് ആബു ഏറ്റുവാങ്ങി. സംഘം പ്രസിഡന്റ് പി ഷാജി മോഹൻ അധ്യക്ഷനായി. നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ജി രഞ്ജിത്, ലിസി ടോമി, സ്മിത സന്തോഷ്, ഷീജ സന്തോഷ്, മുൻ ചെയർമാൻ പി ഉണ്ണികൃഷ്ണൻ, വാർഡ് കൗൺസിലർ രാജശ്രീ ജ്യോതിഷ്, അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ ദീപു, കൃഷി ഓഫീസർ പി രാജൻ, ബോർഡ് മെമ്പർ എം ഇ കുഞ്ഞുമുഹമ്മദ്, വിവിധ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ ജെ സണ്ണി, അഡ്വക്കേറ്റ് കെ പി രാജഗോപാൽ, സി ആർ സുരേഷ്, കെ ജി അപ്പുകുട്ടൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ബോർഡ് മെമ്പർ കെ വി ചന്ദ്രബാബു സ്വാഗതവും സെക്രട്ടറി എൽ മിനി നന്ദിയും പറഞ്ഞു. വിഷരഹിതമായ നാടൻ പച്ചക്കറികൾ, മിതമായ വിലയിൽ ജൈവ പച്ചക്കറികളുടെ സംഭരണവും വിൽപ്പനയുമാണ് ഇവിടെ നടക്കുന്നത്. ചേർത്തല താലൂക്ക് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് പി ഷാജിമോഹനും സംഘം മുൻ പ്രസിഡന്റും സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനുമായ എ എസ് ആബുവും നമ്മോടൊപ്പം ചേരും. കർഷകരിൽ നിന്നും ന്യായമായ വിലയ്ക്ക് ഇത് ശേഖരിച്ചിട്ട് നമ്മൾ പൊതുജനങ്ങൾക്ക് നമ്മൾ വിൽക്കുകയാണ്. ചെറിയൊരു മാർജിനാണ് ഞങ്ങളിതിനകത്ത് എടുക്കുന്നത്. കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള സർക്കാരിൻ്റെ ലക്ഷ്യം ഞങ്ങൾ ഈ സംഘത്തിലൂടെ പ്രാവർത്തികമാക്കുകയാണ്. അതിനേക്കാൾ ഉപരി ഏറ്റവും നല്ല നാടൻ ജൈവ പച്ചക്കറികളാണ് ഇതിനകത്ത് വിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും മറുനാടൻ പിന്നെ പച്ചക്കറികളെ അപേക്ഷിച്ച് ജൈവ ഇതായതുകൊണ്ട് തന്നെ ആരോഗ്യം പരിരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഞങ്ങളുടെ ഈ സൊസൈറ്റിയിലുണ്ട്. പൊതുമാർക്കറ്റിനേക്കാൾ വിലക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും. ഞങ്ങൾ സർക്കാർ തറവില നിശ്ചയിച്ചിട്ടുണ്ട് പച്ചക്കറികൾക്ക്. ഏതാണ്ട് 16 ഇനങ്ങൾക്കാണ് തറവില നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ തുകയാണ് ഞങ്ങൾ കർഷകർക്ക് കൊടുക്കുന്നത്. ഞങ്ങൾ ചെറിയൊരു മാർജിൻ മാത്രമാണ് എടുക്കുന്നത്. ഇതൊരു സേവനം കൂടിയാണ്. വലിയ ഒരു ലാഭം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഏറ്റവും നല്ല ജൈവ നാടൻ പച്ചക്കറികളാണ് ഞങ്ങൾ ഈ സ്റ്റാളിലൂടെ വിതരണം നടത്തുന്നത്. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ആരാണ്, ആരൊക്കെ പങ്കെടുത്തു? ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയാണ് ഇന്ന് രാവിലെ 9 മണിക്ക് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മുടെ ചെയർപേഴ്സൺ ശ്രീമതി ഷെർലി ഭാർഗവൻ ആദ്യ വിൽപ്പന നടത്തി.
സർക്കിൾ സഹകരണ യൂണിയന്റെ ചെയർമാൻ എ സാബു ഏറ്റുവാങ്ങി നമ്മുടെ പട്ടണത്തിലുള്ള സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റുമാർ മുനിസിപ്പൽ ഭരണാധികാരികൾ കൃഷി ഓഫീസർ അങ്ങനെയുള്ള ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി വലിയ വിജയം ആകും എന്ന് പ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും ഓണത്തിന് ഒരു മുറം പച്ചക്കറി സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യമാണ് ആ ലക്ഷ്യം ഞങ്ങൾ ഇതിലൂടെ പ്രാവർത്തികമാക്കുകയാണ് ചേർത്തല പട്ടണം താലൂക്കിലുള്ള ഒരു സഹകരണ സംഘം എന്നുള്ള തരത്തിൽ അതിനേക്കാൾ കൂടുതൽ വിപണനം കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഏതാണ്ട് 10-400 സഹകരണ പ്രസ്ഥാനങ്ങൾ സഹകരണ വകുപ്പിൻ്റെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ചേർത്തല ടൗണിൽ ചേർത്തല താലൂക്ക് അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇങ്ങനെ ഒരു പച്ചക്കറി സംഭരണ വിതരണ കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ള കുറേ ഇനം പച്ചക്കറികൾക്ക് തറവില സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള തറവില അനുസരിച്ചിട്ടുള്ള ചില സമയങ്ങളിൽ തറവിലയേക്കാൾ കൂടുതൽ വില കൊടുക്കാൻ വേണ്ടി കഴിയും ആ തറവില കൊടുത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ന്യായവിലയ്ക്ക് വലിയ മാർജിനില്ലാതെ സൊസൈറ്റി ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നാടൻ പച്ചക്കറികളാണ് നമ്മൾ സംഭരിക്കുന്നത് അപ്പോൾ കൃഷിക്കാരന് അവൻ്റെ ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് വിൽക്കാൻ വേണ്ടി കഴിയുന്നു ഉപഭോക്താവിന് നല്ല സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാകുന്നു ഇത്തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള പ്രയോജനങ്ങൾ ഇവിടെ ലഭിക്കുകയാണ് ചേർത്തല സെൻറ്റ് മേരീസ് പാലത്തിന് സമീപത്തായി കോപ്പ് മാർട്ട് എന്ന പേരിലാണ് ഈ സംഭരണ വിപണനശാല ആരംഭിച്ചിട്ടുള്ളത് കർഷകർക്കും പൊതുജനങ്ങൾക്കും ഇത് ഏറെ ഗുണകരമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സഹകരണ മേഖലയിലെ ആദ്യത്തെ സംഭരണ വിതരണ കേന്ദ്രം എന്ന് വേണമെങ്കിൽ ഇതിനെ സൂചിപ്പിക്കാം ന്യൂസ് ടൈം ബിൻ മീഡിയ ചേർത്തല